ഇസ്ലാമിക നിയമത്തിന് നിരക്കാത്ത രീതിയിൽ വിവാഹിതരായെന്ന കേസിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെയും ഭാര്യ ബുഷ്ര ബീബിയും കോടതിയെ കുറ്റവിമുക്തരാക്കി. മറ്റേതെങ്കിലും കേസിൽ കുറ്റക്കാരല്ലെങ്കിൽ ഇരുവരെയും ജയിൽ മോചിതരാക്കാമെന്ന് കോടതി വിധിയിൽ പ്രസ്താവിച്ചു. ബുഷ്ര ബീബിയുടെ മുൻ ഭർത്താവിന് നൽകിയ പരാതിയിലാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തത്. റഷ്യൻ എണ്ണ ശുചീകരണശാലകളും സംഭരണികളും ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം ശക്തമാക്കി യുക്രൈൻ. തെക്കു പടിഞ്ഞാറൻ റോസ്കോ മേഖലയിലുള്ള റഷ്യൻ എണ്ണ സംഭരണശാലയ്ക്ക് തീപിടിച്ചു. 5 മണിക്കൂറിന് ശേഷം തീ അണച്ചതായും ആളപായമില്ലെന്നും റോസ്കോ മേഖലാ ഗവർണർ അറിയിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാകിസ്ഥാനുമായി 700 കോടി ഡോളറിന്റെ വായ്പാ കരാർ ഒപ്പിട്ടതായി അന്താരാഷ്ട്ര നാണയനിധി. രാഷ്ട്രീയ അരാജകത്വം, 2022 പ്രളയം, ആഗോള സാമ്പത്തിക മാന്ദ്യം എന്നിവയ്ക്കിടയിൽ പാകിസ്ഥാൻ സമ്പദ്വ്യവസ്ഥ അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് IMF അറിയിച്ചു. സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിനും ശക്തവും കൂടുതൽ പ്രതിരോധശേഷിയുള്ളതുമായ വളർച്ചയ്ക്കുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ പാകിസ്ഥാനെ കരാർ പ്രാപ്തമാക്കുമെന്ന് IMF പ്രസ്താവനയിൽ അറിയിച്ചു. പാകിസ്ഥാൻ അധികൃതർ IMF മാസങ്ങളോളം ചർച്ച നടത്തിയതിനെ തുടർന്നാണ് വായ്പ ലഭ്യമായത്. നൈജീരിയയിൽ 2 നില സ്കൂൾ കെട്ടിടം തകർന്ന് 22 വിദ്യാർത്ഥികൾ മരിച്ചു. ഉത്തരമധ്യ നൈജീരിയയിലെ പ്ലാറ്റുവിലെ സെയിന്റ് അക്കാദമിക് കോളേജ് കെട്ടിടമാണ് തകർന്നത്. 15 വയസ്സിൽ താഴെ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. 154 വിദ്യാർത്ഥികൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയിരുന്നുവെങ്കിലും രക്ഷാപ്രവർത്തകരും സുരക്ഷാസേനയും ചേർന്ന് 132 പേരെ രക്ഷപ്പെടുത്തുകയായിരുന്നു.